സംസ്കാരം വേദാന്ത അസ്ട്രോളജി ആൻഡ് മെത്തോളജി എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ജ്യോതിഷ വിഷയങ്ങൾ നക്ഷത്ര ഫലങ്ങൾ മന്ത്രങ്ങളും ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നതുകൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഇണയബിളാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഞാൻ വേദാന്ത ശർമ്മ വേദാന്ത ആസ്ട്രോളജിയുടെ പുതുവർഷ ആശംസകൾ ഏവർക്കും നേർന്നുകൊണ്ട് വേദാന്ത ആസ്ട്രോളജിയുടെ ഒരു പുതിയ അധ്യായത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടാണ് കടന്നു വരുന്നത് അതായത് മലയാള വർഷം ആരംഭിച്ചിട്ട് പതിമൂന്നാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്നു എന്നർത്ഥം ഓരോ പുതുവർഷങ്ങളും കടന്നു വരുമ്പോൾ പ്രത്യേകിച്ചും മലയാള വർഷം കടന്നു വരുമ്പോൾ ഓരോരുത്തർക്കും എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ചിന്തിക്കാറുണ്ട് ഭാഗ്യസമയമാണോ കടന്നു വരുന്നത് അതോ കണ്ടകശനിയായിട്ടും അഷ്ടമ ശനിയായിട്ടും ഏഴരണ്ട ശനിയായിട്ടും മറ്റ് പല വിധത്തിലുള്ള ദോഷങ്ങളായിട്ടും വീണ്ടും ഉപദ്രവിക്കുവാൻ കടന്നു വരികയാണോ എന്നും പൊതുവെ ഒരു അങ്കലാപ്പ് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് എന്തായാലും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലായി ജനിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെ കാലദോഷമോ ഒരേപോലെ നല്ല സമയമോ കടന്നു വരാറില്ല എന്നാൽ ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ഭൂരിഭാഗം പേർക്കും ജീവിതത്തിൽ ഏകദേശം നല്ല ഫലങ്ങൾ ചെയ്യുന്നൊരു വർഷമാണ് കടന്നു വരുന്നത് അത് ഉറപ്പിച്ചു തന്നെ പറയാം കാരണം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ മാസം അവസാനിക്കുന്നത് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷ കാലയളവിനുള്ളിൽ ഗ്രഹങ്ങൾക്കെല്ലാം പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും പ്രധാനമായും ശനിയും വ്യാഴവും രാഹു കേതുക്കളും രാശി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ആർക്കൊക്കെ എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യുമെന്നും എന്തൊക്കെ ദോഷങ്ങൾ വരുമെന്നും അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും വിശദീകരിക്കുന്ന ഒരു വീഡിയോയാണിത് അശ്വതി മുതൽ അത്തം വരെയുള്ള നക്ഷത്രങ്ങളുടെ പുതുവർഷ ഫലങ്ങൾ രണ്ട് വീഡിയോകളായി ഇതിനു മുമ്പ് ഞാൻ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിത്തിര ചോതി വിശാഖം അനിഴം കേട്ട മൂലം പൂരാടം എന്നീ ഏഴ് നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് ഉത്രാടം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലങ്ങൾ മറ്റൊരു വീഡിയോയായി പുറകെ തന്നെയുണ്ട് എല്ലാവരും ഈ വീഡിയോകൾ പൂർണ്ണമായും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഒപ്പം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി എൻ്റെ ഉപാസനാമൂർത്തികളുടെയും പരദേവതമാരുടെയും തിരുമുമ്പിൽ നടത്തി വരുന്ന വിശേഷാൽ പൂജകളിൽ അർച്ചനയും പ്രാർത്ഥനയും നടത്തണമെന്നുള്ളവർ അവരുടെ പേരും നക്ഷത്രവും കഴിയുമെങ്കിൽ കൃത്യമായ ജനന തീയതിയും നിങ്ങളുടെ അഭിപ്രായങ്ങളോടൊപ്പം കൂടി കമൻ്റ് ചെയ്യുക വ്യക്തിപരമായ ജ്യോതിഷ കാര്യങ്ങൾ അറിയാനുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വായിച്ച ശേഷം മാത്രം അവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് തരിക ചിത്തിരനക്ഷത്രം നക്ഷത്രം പൊതുവെ രണ്ട് രാശികളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക അതായത് ഒന്നും രണ്ടും പാദങ്ങൾ കന്നിരാശിയിലും മൂന്ന് നാല് പാദങ്ങൾ അതായത് അവസാനത്തെ മുപ്പത് നാഴിക തുലാൻ രാശിയിലുമായിട്ടാണ് നക്ഷത്രം വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് രാശിയിൽ ജനിച്ചിട്ടുള്ളവർക്കും രണ്ട് തരത്തിലുള്ള ഫലങ്ങളാണ് ഇവിടെ പറയേണ്ടി വരുന്നതും ആദ്യം കന്യരാശിയിൽ ജനിച്ച ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് പറയാം കഴിഞ്ഞ നവംബർ മാസം മുതൽ ജന്മരാശിയിൽ കേതുവും ഏഴാമിടത്ത് രാഹുവും സ്ഥിതി വന്നിരിക്കുന്നു ഇത് പൊതുവേ അത്ര നല്ലതല്ല ഒരുവിധം എല്ലാ ചിത്ര ചിത്രനക്ഷത്രക്കാർക്കും ആരോഗ്യപരമായ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന സാഹചര്യം വന്നേക്കാം കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് രോഗാരിഷ്ടതകൾ മുഖേന വിദ്യാഭ്യാസം മുടങ്ങുവാനോ വിദ്യാഭ്യാസത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുവാനോ സാധിക്കാത്ത അവസ്ഥയും ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് നിരന്തരമായ യാത്രകൾ വേണ്ടി വന്നേക്കാം അതുമൂലം സാമ്പത്തിക നഷ്ടങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതുമാണ് സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് കിട്ടാതെ വരികയും അവരുമായിട്ട് മാനസികമായ ഒരു മാനസികമായൊരകൽച്ച നിങ്ങൾക്കുണ്ടാവുകയും ചെയ്തേക്കാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം ഭാരം മുഖേന ജോലിയിൽ നിന്നും ലീവ് എടുത്ത് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളോ ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളോ വന്നു ചേരാം മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ജോലി ചെയ്ത് വരുന്നവരും മാനസികമായ പ്രയാസങ്ങൾ ഏറെ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും ഐ ടി മേഖലകളിൽ ജോലി ചെയ്ത് വരുന്നവരും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരും ജോലി സംബന്ധമായ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാനിടയുള്ളതിനാൽ മേലധികാരികളുമായും കസ്റ്റമേഴ്സുമായും നിങ്ങളിടപെടുന്ന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക മക്കളുടെ വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി സ്വരുക്കൂട്ടിയിരുന്ന പണം നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ ഗവൺമെൻറിൽ നിന്ന് കിട്ടാനുള്ള പല ആനുകൂല്യങ്ങൾക്കും നിങ്ങൾക്ക് തടസ്സം അനുഭവപ്പെടുകയും ലോണുകൾ അനുവദിച്ച് കിട്ടാനുള്ള കാലതാമസം അനുഭവപ്പെടുകയും ചെയ്യും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രേമസാഫല്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെട്ടേക്കാം എങ്കിലും ഒൻപതാം ഭാവത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനാൽ വിഷ്ണു പൂജയും രാഹു കേതു ഗ്രഹങ്ങൾക്ക് കൃത്യമായ പരിഹാര കാര്യങ്ങളും പ്രാർത്ഥനകളും ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള ദോഷങ്ങളെയും തടസ്സങ്ങളെയും കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനും അനുകൂലമായ ഫലങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അവസാനം കണ്ടകശനിയുടെ ദോഷം ആരംഭിക്കുകയാണ് അതുകൊണ്ട് ആ കാലഘട്ടം മുതൽ ശനീശ്വര പൂജയും നവഗ്രഹക്ഷേത്ര ദർശനവും ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങളും കൂടി മുടങ്ങാതെ ചെയ്തുകൊണ്ട് പോകേണ്ടതാണ് അങ്ങനെ ചെയ്തു വന്നാൽ ഈ ഒരു വർഷം നിങ്ങൾക്കുണ്ടാകുന്ന ദോഷഫലങ്ങളെയെല്ലാം തടഞ്ഞു നിർത്തി ശുഭഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് കടന്നു പോകുവാൻ സാധിക്കും ചിത്രനക്ഷത്രത്തിൻ്റെ തുലാക്കൂറിൽ ജനിച്ചവരെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ മെയ് മാസം ഒന്നാം തീയതി മുതൽ വ്യാഴം അഷ്ടമരാശിയിലേക്ക് വന്നിരിക്കുന്നത് അത്ര നല്ലതല്ല കർമ്മസംബന്ധമായ തടസ്സങ്ങളും വിഘ്നങ്ങളും സാമ്പത്തികമായ പ്രയാസങ്ങളും അനുഭവപ്പെടുമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ളൊരു മാനസികാവസ്ഥയും ധൈര്യവും ശുഭകരമായ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായ പുരോഗതിയും വിദ്യാവിജയവും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകളും തെളിഞ്ഞു വരികയും ചെയ്യും ഉദ്യോഗാർത്ഥികൾക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പ്രതീക്ഷിച്ച ജോലിയും വരുമാനമാർഗങ്ങളും നേടിയെടുക്കുവാനും സാധിക്കും ബിസിനസ്സുകാരൻ സ്വന്തമായി തൊഴിൽ മേഖലകൾ കണ്ടുപിടിച്ച് ജോലി ചെയ്തു വരുന്നവരും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ മുടക്കുന്ന പണത്തിനും കൊടുക്കുന്ന പണത്തിനും നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദേശയാത്രയ്ക്കും ജോലിക്ക് ശ്രമിക്കുന്നവർ മുൻകൂർ പണം കൊടുത്തുകൊണ്ടുള്ള യാത്രകളും ജോലി സാധ്യതകളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക ആവേശത്തിൻ്റെ പുറത്ത് സാമ്പത്തിക ബാധ്യതകൾ വരുത്തി വയ്ക്കാതെ നോക്കുക അധ്യാപകർക്കും വക്കീലന്മാർക്കും എഴുത്തുകാർക്കും സാമ്പത്തിക ലാഭവും പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതാണ് കലാകാരന്മാരെ സംബന്ധിച്ചും കാലം അനുകൂലമായി തന്നെ ഭവിക്കുന്നതാണ് നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കുവാനും അതിൽ നിന്നും പേരും പെരുമയും നേടുവാനും ഉണ്ടാകും വിവാഹം കഴിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നവർക്ക് ആഗ്രഹ സാഫല്യവും നല്ല കുടുംബജീവിതമൊക്കെ ലഭിക്കുകയും ചെയ്യും അതുപോലെ വീട് നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവരും വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചെടുക്കുകയും ചെയ്യും അഷ്ടമ വ്യാഴന്റെ ഫലമായി സർവപ്രണാശോ വിപതോ അപവാദഹേതുപ്രദേശവും മരണസ്യദാസ എന്നുള്ള ശ്ലോകം അനുസരിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ പൊതുവെ എല്ലാ ചിത്ര നക്ഷത്രക്കാർക്കും അപവാദങ്ങൾ കേൾക്കുവാനോ അല്ലെങ്കിൽ വിപത്തുക്കളോ അസുഖങ്ങളോ അപകടങ്ങളോ ഉണ്ടാകുവാനോ ഉള്ള സാധ്യത കാണുന്നതിനാൽ വാഹനയാത്രകളും ഉണ്ടാകുന്ന സഞ്ചാരങ്ങളും അപരിചിതരുമായി അനാവശ്യമായി ഉണ്ടാകുന്ന വാക്കു തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഒഴിവാക്കേണ്ടതാണ് മെയ് മാസം പതിനാല് കഴിയുമ്പോൾ വ്യാഴം ഒൻപതാം ഭാവത്തേക്ക് വരുന്നതിനാൽ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കുവാനും സാമ്പത്തികമായി നില മെച്ചപ്പെടുത്തുവാനും കുടുംബജീവിതം കുറെ കൂടി സന്തോഷകരമായി കൊണ്ടുപോകുവാനും പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളെല്ലാം അനുഭവിക്കുവാനും ഈ വർഷം നിങ്ങൾക്ക് യോഗമുണ്ടെന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തിന് മുമ്പുള്ള കാലഘട്ടം മേൽപ്പറഞ്ഞ ദോഷാനുഭവങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി അനുഭവപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴഗ്രഹ പൂജയും വിഷ്ണു പൂജയും പ്രാർത്ഥനകളും ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങളും മുടങ്ങാതെ ചെയ്യുക ചോതി നക്ഷത്രം ചോതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയുടെയോ രാഹുകേതുക്കളുടെയോ ദോഷമൊന്നും പറയാനില്ല അതുകൊണ്ട് തന്നെ തൊഴിൽപരമായി സ്ഥിതി മെച്ചപ്പെടുത്തുവാനും സാമ്പത്തിക നില കൂടുതൽ ഭദ്രമാക്കുവാനും വിദേശ യാത്രകളും അന്യദേശ അന്യദേശവാസവും കൊണ്ട് ജീവിതം ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുവാനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ചുവട് വയ്ക്കുവാനും അവസരവും ഭാഗ്യവുമൊക്കെ ലഭിക്കുന്നതുമാണ് പ്രത്യേകിച്ചും മെഡിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ തുടങ്ങിയുള്ള മേഖലകളിൽ പഠനം ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം ശുഭകരമായി തന്നെ ലഭിക്കുന്നതുമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തീർക്കുവാനും ഒരുമിച്ച് ജീവിക്കുവാനും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുവാനും നിങ്ങൾക്ക് അവസരവും വന്നു ചേരും സർക്കാർ ഉദ്യോഗസ്ഥർക്കും അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർക്കും മുടങ്ങിക്കിടക്കുന്ന ശമ്പളങ്ങളും ആനുകൂല്യങ്ങളും പ്രമോഷനും ലഭിക്കുവാനും അവസരം ഉണ്ടാകുന്നതാണ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരും കരാർ പണിക്കാരും സാമ്പത്തികമായി നില മെച്ചപ്പെടുത്തുമെങ്കിലും അത് കൈവിട്ടു പോകുവാനോ നഷ്ടപ്പെടുവാനോ സാധ്യതയുള്ളതിനാൽ ഏറ്റെടുക്കുന്ന ജോലികളിൽ കൃത്യനിഷ്ഠയും ഉത്തരവാദിത്വവും ശ്രദ്ധയും ആവശ്യമാണ് അപ്രതീക്ഷിതമായി വന്നുചേരുന്ന രോഗാനിഷ്ഠതകളും അപകടങ്ങളും ഒക്കെ നിങ്ങളെ മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുത്തുമെങ്കിലും ഔദ്യോഗിക മേഖലയിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഈ വർഷം കഴിയുന്നതാണ് സിനിമ നാടകം സംഗീതം തുടങ്ങിയ കലാരംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നവർക്ക് അംഗീകാരങ്ങളും പ്രശസ്തിയും പണവും ഒക്കെ ലഭിക്കുകയും ചെയ്യും രാഷ്ട്രീയ രംഗങ്ങളിലും സാംസ്കാരിക രംഗങ്ങളിലും പ്രവർത്തിക്കുന്നവർക്കും സ്ഥാനമാനങ്ങളും ഉയർച്ചയൊക്കെ ലഭിക്കുന്നതാണ് എങ്കിലും അപവാദങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാനിട ഇടവരുന്നതിനാൽ വാക്കുകളും പ്രവൃത്തികളും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് പെരുമാറുക ഉദ്യോഗാർത്ഥികളും തൊഴിൽ അന്വേഷിക്കുന്നവരും ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയൊക്കെ സഹായത്താൽ തൊഴിൽ മേഖലകൾ പുഷ്ടിപ്പെടുത്തുവാനും അതിലൂടെ സാമ്പത്തികം നേടുവാനും സാധിക്കുന്നതാണ് പൊതുവേ സാമ്പത്തിക കാര്യങ്ങളിൽ മേന്മയുണ്ടാകുമെങ്കിലും അധികമായി ചെലവുകളും ദൂർത്തും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ നിങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ ചെന്നുപെടാനുള്ള ഇടയും ഈ വർഷത്തിലുണ്ട് അഷ്ടമ വ്യാഴം നിൽക്കുന്നതിനാൽ അഭിമാന ബോധത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ പലരിൽ നിന്നും ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കണ്ട് അവരുമായി പ്രശ്നങ്ങളില്ലാതെ രമ്യതയിൽ പോകുവാനും ശ്രമിക്കുക വിനോദയാത്രയ്ക്കും തീർത്ഥാടന യാത്രകൾക്കുമൊക്കെ നിങ്ങൾക്ക് സാഹചര്യവും വന്നുചേരുന്നതാണ് എങ്കിലും ആ യാത്രകളിൽ കല്ലുകടി ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വിരോധങ്ങൾ സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്യുക കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമിതമായി പണം ചെലവാക്കാതിരിക്കുവാനും ശ്രദ്ധ വേണ്ടതാണ് അഷ്ടമരാശിയിലെ വ്യാഴന്റെ ദോഷഫലമായി അനുഭവപ്പെടുന്ന കാര്യങ്ങൾക്ക് പ്രതിവിധിയായി വിഷ്ണു പൂജയും വ്യാഴഗ്രഹ പൂജയും പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും കൃത്യമായും മുടങ്ങാതെ അനുഷ്ഠിക്കുക വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്രവും പൊതുവെ രണ്ട് രാശികളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക അതായത് ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തുലാം രാശിയിലും നാലാം പാദം അതായത് അവസാനത്തെ പതിനഞ്ച് നാഴിക സ്ഥിതി ചെയ്യുന്നത് വൃശ്ചികൻ രാശിയിലുമാണ് അതുകൊണ്ട് ഇവിടെ വിശാഖ നക്ഷത്രക്കാരെ കുറിച്ചും രണ്ട് തരത്തിലുള്ള ഫലങ്ങളാണ് പറയേണ്ടി വരുന്നത് ആദ്യം തുലാം രാശിയിൽ ജനിച്ച പുതുവർഷ ഫലത്തെക്കുറിച്ച് പറയാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം തന്നെയാണെന്ന് പറയാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും വിദേശയാത്രയ്ക്കും വിദേശത്ത് പോയി പഠിക്കുവാനും സാഹചര്യമുണ്ടാകും അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് തടസ്സങ്ങളെല്ലാം മാറ്റി ജോലി നേടുന്നതിനും വിദേശയാത്രയ്ക്കും അന്യദേശവാസത്തിനും സർക്കാർ ജോലി ലഭിക്കുന്നതിനും സമയം അനുകൂലമായി വരുന്നതാണ് കൃഷിക്കാർക്ക് നഷ്ടപ്പെട്ടു പോയ പണവും സമ്പാദ്യവും ഒക്കെ തിരിച്ചു പിടിക്കുവാനും കൃഷിയും പ്രവൃത്തി മാർഗങ്ങളും കൂടുതൽ മെച്ചപ്പെടുത്തുവാനും സാധിക്കും പൊതുവെ ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചു വരുന്നത് തന്നെയാണ് സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളും ഗുണകരമായ അനുഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും സർക്കാർ ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുകയും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും സ്ഥാനമാറ്റവും ഉണ്ടാവുകയും ചെയ്യും യന്ത്ര സാമഗ്രികളും ഇരുമ്പുരുക്ക് വസ്തുക്കളും ഒക്കെ വിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നവർക്കും സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാനുള്ള സഹായങ്ങളും ലോണും ഒക്കെ ലഭിക്കും അങ്ങനെ നിങ്ങളുടെ പ്രവർത്തന മേഖല കൂടുതൽ വിപുലമാക്കുവാനും നിങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്യും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അധ്യാപകർക്കും നിയമമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും പോലീസുകാർക്കും സേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്തു വരുന്നവർക്കും പേരും പെരുമയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതാണ് പുതിയ ഗ്രഹവും വാഹനവും ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ് വീട് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറ്റി പുതിയ ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കുവാനോ അല്ലെങ്കിൽ നടന്നുവരുന്ന ഗ്രഹത്തിൻ്റെ പണി പൂർത്തിയാക്കുവാനോ അവിടെ താമസം ആരംഭിക്കുവാനൊക്കെ ഉള്ള ഭാഗ്യവും വന്നു ചേരുന്നതാണ് ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർ ഇടപാടുകളിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഇല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നവവധൂപരന്മാർക്കും കുടുംബിനികൾക്കും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് കമ്പ്യൂട്ടർ ഐ ടി മേഖലകളിൽ ജോലി ചെയ്ത് വരുന്നവർക്ക് സ്ഥാനമാറ്റത്തിനും ജോലി സംബന്ധമായ മാറ്റത്തിനും ഇടയുണ്ട് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ നടത്തി വരുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി മെച്ചപ്പെടുത്തുന്ന രീതിയിൽ പല സഹായങ്ങൾ ലഭിക്കുന്നതുമാണ് കുടുംബപരമായി കിട്ടേണ്ടുന്ന വസ്തുവകകളും വീടും നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള അവസരവും കിട്ടും ഇതുവരെ നേരിട്ടിരുന്ന തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യുവാനും കൂടുതൽ ആത്മാഭിമാനത്തോടും ഊർജ്ജസ്വലതയോടും കൂടി ജോലി ചെയ്ത് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനും നിങ്ങൾക്ക് ഏവർക്കും ഈ വർഷം അവസരം വന്നുചേരുന്നതാണ് എന്നാൽ ഈ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ പിന്നീട് മറ്റൊരവസരം കിട്ടാത്ത സാഹചര്യവും വന്നു ചേരും പൊതുവെ ഉന്മേഷകരമായ ഒരു കാലഘട്ടം തന്നെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പകുതി വരെ അഷ്ടമരാശിയിൽ നിൽക്കുന്ന വ്യാഴന്റെ ദോഷം അനുഭവപ്പെടുകയാൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിഷ്ണുപൂജയും വ്യാഴഗ്രഹപൂജയും ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങളും പ്രാർത്ഥനകളുമൊക്കെ കൃത്യമായി അനുഷ്ഠിച്ച് മുന്നോട്ട് നീങ്ങുക വിശാഖ നക്ഷത്രം വൃശ്ചികക്കൂറിൽ ജനിച്ചവരെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടകശനിയുടെ ഒരു കാലഘട്ടമാണ് എങ്കിലും വ്യാഴം ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ പുതുവർഷത്തിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് പൊതുവെ ലഭിക്കുക അതായത് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യതകളൊക്കെ തെളിയുമെങ്കിലും അത് ലഭിക്കുന്നതിനുള്ള കാലതാമസം അനുഭവപ്പെടും കൂടാതെ പ്രതീക്ഷിക്കുന്ന വിദ്യാലംഗങ്ങളിൽ അവസരം കിട്ടുന്നതിനും തടസ്സം അനുഭവപ്പെടാം സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും വിവാഹത്തിനു വേണ്ടിയും ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയും അച്ഛനമ്മമാർ കരുതി വെക്കുന്ന സാമ്പത്തികം മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ മനോവിഷം അനുഭവപ്പെടുകയും ചെയ്യാം എങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും മക്കളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഉദ്യോഗാർത്ഥികൾക്കും പ്രതീക്ഷിക്കുന്ന തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകളൊക്കെ കുറയുന്നതാണ് മാത്രമല്ല ചെയ്തു വരുന്ന താൽക്കാലികമായ തൊഴിലുകൾ നഷ്ടപ്പെടുവാനോ മറ്റ് ജോലികളിലേക്ക് പ്രവേശിക്കുവാനോ നിങ്ങൾക്കിടവരുന്നതാണ് വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹ തടസ്സങ്ങളോ കാലതാമസങ്ങളോ ഒക്കെ ഉണ്ടാകാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും പെൻഷനും ഒക്കെ തടസ്സപ്പെട്ട് കിടക്കുന്ന അവസ്ഥയും വന്നു ചേരാം കൃഷിക്കാർക്കും ഈ വർഷത്തിന്റെ ആദ്യത്തെ ആറുമാസം അത്ര ശുഭകരമായിട്ടല്ല അനുഭവപ്പെടുക ലഭിക്കേണ്ട സർക്കാർ സഹായങ്ങളും ആനുകൂല്യങ്ങളും കിട്ടാതെ വരികയും അതിനുവേണ്ടി അലയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകാം വീട് നിർമ്മിക്കാൻ ആരംഭിച്ചിട്ട് പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയും വാഹന സംബന്ധമായുള്ള കഷ്ടനഷ്ടങ്ങളും ഒക്കെ വൃശ്ചികൻ രാശിയിൽ ജനിച്ച വിശാഖനക്ഷത്രക്കാരായ നിങ്ങൾക്കുണ്ടാകാനിടയുണ്ട് വ്യാപാരികൾക്കും വ്യവസായികൾക്കും സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വന്നു ചേരാം വിദേശത്ത് ജോലി ചെയ്ത് വരുന്നവർക്ക് ജോലി ചെയ്ത വകയിൽ കിട്ടാനുള്ള ശമ്പളങ്ങളും നേട്ടങ്ങളൊക്കെ തടസ്സപ്പെടുകയും കിട്ടാതെ വരികയൊക്കെ ചെയ്യുന്നതും ഈ വർഷത്തിൽ അനുഭവപ്പെടുന്നതാണ് ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം തുലാക്കൂറിൽ ജനിച്ച വിശാഖനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിന് ശേഷം നിങ്ങൾക്കേവർക്കും തൊഴിൽ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ആരോഗ്യപരമായും അനുഭവപ്പെട്ടിരുന്ന ദോഷങ്ങളെല്ലാം അവസാനിക്കുകയും തൊഴിൽപരമായ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ആരോഗ്യ നേട്ടവും കുടുംബജീവിത സൗഖ്യവും വിദ്യാഭ്യാസ തൊഴിൽ ലാഭവും ആഗ്രഹ സാഫല്യവും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കണ്ടകശനി ദോഷ പരിഹാരമായി ശനിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ ചെയ്യിപ്പിക്കുകയും ശനിയാഴ്ച വ്രതമനുഷ്ഠിക്കുകയും ശനീശ്വര മന്ത്രങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും പൂജയും ശിവക്ഷേത്ര ദർശനവും ചെയ്യേണ്ടതുമാണ് അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം പൊതുവെ ശുഭാശുഭ സമ്മിശ്രമായിട്ടാണ് അനുഭവപ്പെടുക അതിൽ ആദ്യത്തെ ആറ് മാസക്കാലം പലതരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനുശേഷം എല്ലാ കർമ്മരംഗങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുരോഗതിയും ഉയർച്ചയും അഭിവൃദ്ധിയുമൊക്കെ പറയേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായ തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടുമെങ്കിലും വർഷത്തിൻ്റെ ആദ്യത്തെ പകുതി കഴിയുമ്പോൾ വിദ്യാഭ്യാസ സംബന്ധമായി അന്യദേശവാസവും ഉപരിപഠനത്തിനുള്ള സാധ്യതയും വിദ്യാപുരോഗതിയൊക്കെ ലഭിക്കും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും ആദ്യം കർമ്മസംബന്ധമായ അലച്ചിലും യാത്രകളും മൂലം കഷ്ടപ്പെടുകയും മാനസികമായ വിഷമവും നിരാശയും അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എങ്കിലും ഊർജ്ജസ്വലതയും ഉന്മേഷവും കൈവിടാതെ നിങ്ങൾ പരിശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മെച്ചപ്പെട്ട ജോലിയും വരുമാന മാർഗ്ഗങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആദ്യം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും വിദേശത്ത് പോകുവാനും ജോലി നേടുവാനും സാമ്പത്തിക കാര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും എന്നാൽ വിദേശത്ത് ജോലി ചെയ്ത് വരുന്നവർക്ക് ആദ്യത്തെ മാസത്തിനുള്ളിൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരുവാനും തിരികെ പോകുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തേക്കാം എന്നാൽ കൂടി നിങ്ങൾക്ക് തിരികെ പോകുവാനും മെച്ചപ്പെട്ട ജോലികൾ നേടുവാനും അവസരവും ലഭിക്കുന്നതാണ് വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹയോഗവും കുടുംബ സൗഖ്യവും ജീവിത സൗഖ്യവും ഈ വർഷം ലഭിക്കുന്നതുമാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മേഖലകളിലും പ്രവർത്തിച്ചു വരുന്നവർക്ക് അപബാധ ഭയങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും സ്ഥാനചലനവും ഉണ്ടാവുകയും ക്രമേണ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും കൂടാതെ ജോലി സംബന്ധമായ പുരോഗതിയും തടയപ്പെട്ടു വച്ചിരുന്ന സാമ്പത്തിക സ്രോതസ്സുകളും ഈ വർഷത്തിൻ്റെ ആദ്യത്തെ മാസം കഴിയുമ്പോൾ മാത്രമാണ് അത് ലഭിക്കുക ക്ഷീര കർഷകർക്ക് ജോലി സംബന്ധമായ പുരോഗതിയും നാൽക്കാലി ലാഭവുമൊക്കെ സിദ്ധിക്കുന്നതാണ് എങ്കിലും സാമ്പത്തികമായി കിട്ടാനിടയുള്ള ബാധ്യതകൾ തീർന്നു കിട്ടുന്നത് ഈ വർഷത്തിൻ്റെ ആദ്യത്തെ ആറ് മാസം കഴിയുമ്പോൾ മാത്രമാണ് മറ്റുള്ള കർഷകർക്ക് പ്രകൃതിക്ഷോഭത്താൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടുമെങ്കിലും സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളും നഷ്ടം സംഭവിച്ച കൃഷിക്ക് വേണ്ടുന്ന ധനസഹായവും ലഭിക്കുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാർ അല്പമാത്രമായ ചില പിണക്കങ്ങളും അകൽച്ചയുമൊക്കെ ഉണ്ടാകുമെങ്കിലും അതെല്ലാം കൂടുതൽ മോശകരമാകാതെ നിങ്ങൾക്ക് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലുള്ളവർക്കും പൊതുവെ ശുഭകരമായ അനുഭവങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് വീട് പണി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും ഉണ്ടാകുമെങ്കിലും വീട് നിർമ്മാണം പൂർത്തിയാക്കുവാനും ആ ഗ്രഹത്തിൽ തന്നെ താമസമാക്കുവാനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും പുതിയ വാഹനം വാങ്ങുന്നവരും പഴയ വാഹനം കൈകാര്യം ചെയ്തു വരുന്നവരും യാത്രകൾ സൂക്ഷിച്ച് ചെയ്യുക കഴിയുന്നതും മറ്റുള്ളവരിലേക്ക് വാഹനങ്ങൾ ഓടിക്കുവാൻ കൊടുക്കാതിരിക്കുക കണ്ടകശരി നിൽക്കുന്നതിനാൽ വാഹന സംബന്ധമായ കഷ്ടനഷ്ടങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങളിൽ നിന്നല്ലെങ്കിലും മറ്റൊരാളിൽ നിന്നും സംഭവിക്കാനിടയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ബിസിനസ്സുകാർക്കും അധ്യാപകർക്കും പൊതുവേ ഗുണകരമായ ഒരു വർഷം തന്നെയാണ് പൊതുവെ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ഈ വർഷത്തിൽ പലവിധ ശുഭകാര്യങ്ങളും മംഗളകർമ്മങ്ങളും നടക്കുവാനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും വിവാഹ കാര്യങ്ങളിലും ജോലി സംബന്ധമായ വിഷയങ്ങളിലൊക്കെ ഒരു ഉറച്ച തീരുമാനത്തിലെത്തുവാനും നിങ്ങൾക്ക് സാധിക്കും ഭൂമി വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരോ കണ്ടകശശനി സമയം കഴിഞ്ഞ ശേഷം ശ്രദ്ധയോടുകൂടി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യേണ്ടതാണ് ഉത്തമം ഇല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം കഴിയുന്നത് വരെ കണ്ടകശനി ദോഷമുള്ളതിനാൽ ശനീശ്വര പൂജയും ശനിയാഴ്ച വ്രതവും ശനീശ്വര മന്ത്ര പ്രാർത്ഥനകളും കൃത്യമായി അനുഷ്ഠിച്ചു പോകേണ്ടതാണ് രണ്ടായിരത്തി മെയ് മാസം പതിനാലാം തീയതി കഴിയുമ്പോൾ വ്യാഴം അഷ്ടമത്തിലേക്ക് വരുന്നതിനാൽ വ്യാഴഗ്രഹപൂജയും വിഷ്ണുപൂജയും വിഷ്ണു സഹസ്രനാമ സ്തോത്ര നിത്യവും ജപിക്കുകയും ചെയ്യേണ്ടതാണ് തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്കും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുറേയധികം ഗുണഫലങ്ങളും കുറച്ചു മാത്രം ഒക്കെ ചെയ്യുന്നതാണ് അതായത് തൊഴിൽപരമായി സാമ്പത്തികമായും നേട്ടവും ഉയർച്ചയുമൊക്കെ നിങ്ങൾക്കുണ്ടാകുമെങ്കിലും ആരോഗ്യപരമായി പലതരത്തിലുള്ള അസ്വസ്ഥതകളും രോഗാരിഷ്ടതകളും ചെറിയ രീതിയിലുള്ള അപകടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുക യാത്രകളും ശ്രദ്ധിക്കുക സർക്കാർ മേഖലകളിൽ ജോലി ചെയ്ത് വരുന്നവർക്ക് പ്രമോഷനും സ്ഥാനമാറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് വരുന്നവർക്ക് തൊഴിൽപരമായി കൂടുതൽ ടെൻഷനും ജോലി ഭാരവും ഒക്കെ വന്നു ചേരുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായ കഷ്ടനഷ്ടങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ ഇടവന്നേക്കാം അതുകൊണ്ട് നിങ്ങളുടെ മേലധികാരികളെയും നിങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സുഹൃത്തുക്കളെയും അഭിവുദകാംക്ഷികളെയും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വിരോധം ഭാവിച്ച് നിങ്ങൾ അകറ്റി നിർത്താതിരിക്കുക സന്താനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടുന്ന പല ഗുണാനുഭവങ്ങളും കാര്യങ്ങളും കിട്ടാതെ വരികയും പല കാര്യങ്ങളിലും ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവരുമായി വാക്കുതർക്കങ്ങളോ വഴക്കുകളോ ഉണ്ടാകാനുള്ള സാധ്യതയും ഇവിടെ പറയേണ്ടതാണ് അതുപോലെ ബന്ധുക്കളുടെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും കേട്ട് കഴിഞ്ഞാൽ കൂടുതൽ പ്രതികരിക്കാതിരിക്കുക അതും നിങ്ങൾക്ക് ശത്രുതയ്ക്ക് ഇടവരുത്തുന്നതാണ് കൂടുതൽ വരുമാനമാർഗമുള്ള ജോലികൾ അന്വേഷിക്കുന്നവർ നിരാശപ്പെടാതിരിക്കുക നിങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് ഈ വർഷത്തിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് പ്രേമസാഫല്യത്തിന് തടസ്സം നേരിട്ടിരുന്നവരും പിണങ്ങിക്കഴിഞ്ഞ ഭാര്യാ ഭർത്താക്കന്മാരും വാശിയും വൈരാഗ്യവും ഒക്കെ വെടിഞ്ഞ് വീണ്ടും ഒത്തുചേരുന്നതാണ് അമ്മയ്ക്കോ അമ്മയ്ക്ക് സമമായവർക്കോ ബന്ധുജനങ്ങൾക്കോ രോഗാനുഷ്ഠതകളും മരണഭയവും ഒക്കെ ഈ വർഷം ഉണ്ടാകുന്നതാണ് സ്വന്തം വീട് വിട്ടുമാറി താമസിക്കുവാനും തൊഴിൽപരമായും സാമ്പത്തികമായും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ശ്രമിക്കുന്നവർക്കും ഈ വർഷം വിജയസാധ്യത കാണുന്നുണ്ട് വിദേശയാത്രയ്ക്കും വിദേശത്തുള്ള ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ആദ്യം കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും പിന്നീട് വിദേശയാത്ര ചെയ്യുവാനും ജോലി നേടുവാനും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാക്കുവാനും ഈ വർഷം കഴിയുന്നതാണ് കമ്പ്യൂട്ടർ ഐ ടി മേഖലകളിൽ ജോലി ചെയ്തു വരുന്നവർ സ്വന്തം പ്രവൃത്തി ദോഷം കൊണ്ട് ജോലി കിളക്കം തട്ടാതെ സൂക്ഷിക്കേണ്ടതുമാണ് അതായത് നിങ്ങളുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നിങ്ങൾക്ക് മുകളിൽ അധികാരമുള്ളവരുടെ അപ്രീതി പിടിച്ചു പറ്റാതിരിക്കുക എന്നർത്ഥം നാൽക്കാലികളെ വളർത്തുകയും വിൽക്കുകയും ചെയ്യുന്നവർക്കും സാമ്പത്തികമായി കുറച്ച് കടബാധ്യതകൾ വന്നു ചേരുമെങ്കിലും അതിനെയെല്ലാം തീർക്കുവാനും ലാഭത്തിൽ കച്ചവടം ചെയ്യുവാനും ഈ വർഷം നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് പരാജയം നേരിട്ട വിഷയങ്ങളിൽ വീണ്ടും വിജയം നേടുവാനും ഉപരിപഠനം ഒക്കെ അവസരം ലഭിക്കുന്നതുമാണ് കലാകാരന്മാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് അനുഭവപ്പെടുക അതായത് തൊഴിൽ മാർഗ്ഗങ്ങളിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും കാലതാമസങ്ങളും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുമെങ്കിലും നിങ്ങളുടെ സൃഷ്ടികൾ പുറം ലോകത്തെത്തിക്കുവാനും കലാപരമായും സാമ്പത്തികമായും വിജയം നേടുവാനും നിങ്ങൾക്ക് കഴിയുന്നതുമാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷനും സ്ഥാനമാനങ്ങളും ഒക്കെ ഈ വർഷം ലഭിക്കുകയും ചെയ്യും ബാങ്കിൽ നിന്ന് ലോണും വായ്പയും മറ്റ് പണം ഇടപാടുകളും നടത്തിയിരുന്നവർ അതെല്ലാം അടച്ചു തീർക്കുവാനും ശ്രമിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ജപ്തി സംബന്ധമായ വിഷയങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം ഈ പറഞ്ഞ ദോഷഫലങ്ങളിൽ കൂടുതലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാകയാൽ ആ കാലഘട്ടത്തിൽ കണ്ടകശനി ദോഷമാണെന്ന് മനസ്സിലാക്കി ശനീശ്വര പൂജയും ശനിയാഴ്ച വ്രതവും നവഗ്രഹ ക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും മറ്റ് പുണ്യകർമാനുഷ്ഠാനങ്ങൾ നടത്തുകയും അതിനുശേഷവും പൂജയും വിഷ്ണു പൂജയും ചെയ്ത് ദോഷശാന്തി വരുത്തിക്കൊള്ളേണ്ടതാണ് മൂലം നക്ഷത്രം കഴിഞ്ഞ കുറേ കാലങ്ങളായി ജന്മശനിയായിട്ടും ഏഴരാണ്ട ശനിയായിട്ടും ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ജീവിത ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു വന്നിരുന്നവരാണ് മൂലനക്ഷത്രക്കാരായ നിങ്ങൾ കുടുംബജീവിതത്തിൽ ഭാര്യാ ഭർത്താക്കന്മാർ തന്നെ അകന്നു കഴിയുകയും ഒരുപക്ഷെ വേർപെട്ടു പോകേണ്ടി വരുന്ന അവസ്ഥയും സംഭവിച്ചിരിക്കുക അതൊക്കെ കൊണ്ട് തന്നെ ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് കുറേയധികം നല്ല ഫലങ്ങളും അല്പമാത്രമായ ദോഷഫലങ്ങളൊക്കെ അനുഭവപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾ മനസ്സിനെ ബാധിച്ചു വരുന്ന അലസതയും മടിയുമൊക്കെ ഉപേക്ഷിക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും ഈ വർഷത്തിൽ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് പരീക്ഷകളിൽ വിജയവും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള പ്രവേശനവും ഉപരിപഠനത്തിനുള്ള മറ്റ് സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നതാണ് വിദേശയാത്രയും വിദേശത്തുള്ള ജോലിയും അന്വേഷിക്കുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കും ആദ്യമൊക്കെ കുറേ തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടുമെങ്കിലും പിന്നീട് അനുകൂലമായ ഫലങ്ങൾ തന്നെ ലഭിക്കും അതായത് വിദേശത്ത് പോകുവാനും ജോലി നേടുവാനും സാമ്പത്തികമായി ഉയർച്ച നേടുവാനും നിങ്ങൾക്ക് അവസരം ഈ വർഷം ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റ് ബിസിനസ് മേഖലകളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും പുതിയ തൊഴിൽ മേഖലകളിലേക്കുള്ള പ്രവേശനവും മാനസികമായ ഒരു ഉന്മേഷവും സാമ്പത്തികമായുള്ള ഉയർച്ചയും നിലനിൽപ്പും ഒക്കെ വന്നു ചേരുന്നതുമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കേണ്ടുന്ന പ്രമോഷനും ആനുകൂല്യങ്ങളും ശമ്പളവർധനവിനും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമെങ്കിലും ഈശ്വരാനുഗ്രഹത്താൽ അതിനെ മറികടക്കുവാനും അതെല്ലാം നേടുവാനും ഈ വർഷം നിങ്ങൾക്കും കഴിയുന്നതാണ് കലാകാരന്മാർക്കും സിനിമ സംഗീത സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കുറേയധികം ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകുമെങ്കിലും പുരസ്കാരങ്ങളും അഭിനന്ദനങ്ങളും ആശംസകളും സാമ്പത്തികമായ ഉയർച്ചയും ലക്ഷ്യപ്രാപ്തിയും നിങ്ങൾക്കും ഈ വർഷം ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അധ്യാപകർക്കും ഡോക്ടർമാർക്കും അഭിഭാഷകർക്കും നിയമനിർമ്മാണ മേഖലയിൽ ജോലി ചെയ്ത് വരുന്നവർക്കും ചെറിയ വിഘ്നങ്ങളൊക്കെ അനുഭവപ്പെടുമെങ്കിലും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ഉത്തരവാദിത്വങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യും അതിനോടൊപ്പം സമൂഹത്തിൽ മാന്യമായ സ്ഥാനവും ബഹുമതിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കർഷകർക്കും സാധാരണ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്തു വരുന്നവർക്കും മനപ്രയാസങ്ങളെയും സാമ്പത്തികമായ പ്രയാസങ്ങളെയും മറികടന്നുകൊണ്ട് സാമ്പത്തികമായ ഉന്നതിയും മനസ്സിന് സന്തോഷവും നേടാൻ കഴിയും സന്താനങ്ങളെ കൊണ്ടുണ്ടാകുന്ന ഗുണാനുഭവങ്ങളും പുതിയ താമസ സ്ഥലത്തേക്കുള്ള മാറ്റവും വാഹന സംബന്ധമായ കൈമാറ്റവും ഒക്കെ ഈ വർഷം നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നേക്കാം അവിവാഹിതർക്ക് വിവാഹയോഗവും പ്രണയിതാക്കൾക്ക് പ്രണയ സാഫല്യവും ഭാര്യാവർത്താക്കന്മാർക്ക് കുടുംബ സൗഖ്യവും ജീവിത നിലവാരവും ഒക്കെ മെച്ചപ്പെട്ടു വരുന്നതാണ് പിണങ്ങി കഴിഞ്ഞിരുന്നവർ ഒത്തുചേരുകയും വിവാഹമോചനം നേടിയവർ പുതിയ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യും ബിസിനസ് രംഗത്തും വ്യാപാര വ്യവസായ മേഖലകളിലും പ്രവർത്തിച്ചു വന്നിരുന്നവർക്ക് കഷ്ടനഷ്ടങ്ങളെയെല്ലാം അകറ്റി നിർത്തിക്കൊണ്ട് സാമ്പത്തിക ലാഭം നേടുവാനും ഈ വർഷം അവസരമുണ്ടാകുന്നതാണ് പുതിയ വീട് ആഗ്രഹിക്കുന്നവർക്കും വാഹനം ആഗ്രഹിക്കുന്നവർക്കും പലവിധ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് മനസ്സുറപ്പും ഈശ്വരാനുഗ്രഹവും ലഭിക്കുന്നതുമാണ് ഈ തടസ്സങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി വരെ നാലാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും പത്തിൽ നിൽക്കുന്ന കേതുവുമാണ് പൊതുവേ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ രാഹുവിനും കേതുവിനും നവഗ്രഹ ക്ഷേത്രത്തിൽ പ്രത്യേകമായ പൂജകൾ ചെയ്യിപ്പിക്കുകയും മറ്റ് പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും കൃത്യമായി നടത്തുകയും ചെയ്തു വന്നാൽ ഈ തടസ്സങ്ങളെ നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ കൂടാതെ മറികടക്കുവാനും സാധിക്കും അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം അവസാനിക്കുമ്പോൾ കണ്ടകശനിയായിട്ട് ശനി കടന്നു വരുന്നുണ്ട് ആ സമയം മുതൽ ശനീശ്വര പൂജയും ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും പുണ്യ ആരാധനാലയങ്ങൾ ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് പൂരാടം നക്ഷത്രം ധനുരാശിയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ നക്ഷത്രമാണ് പൂരാട നക്ഷത്രം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നക്ഷത്രക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് തരുന്നത് വിദ്യാർത്ഥികൾക്ക് ഈശ്വര കൃപയാൽ വിദ്യാഭ്യാസ പുരോഗതിയൊക്കെ നേടുവാനും വിജയം നേടുവാനും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് അതായത് വിദേശത്ത് പോയി പഠിക്കുവാനുമൊക്കെ യോഗം ഉണ്ടാകുന്നതാണ് എങ്കിലും അതിനുവേണ്ടി രക്ഷിതാക്കൾക്ക് അമിതമായി പണം ചെലവ് ചെയ്യേണ്ട സാഹചര്യവും കടം വാങ്ങേണ്ട സാഹചര്യവും വന്നു ചേരാം ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച ജോലികൾ വരുമാനമാർഗ്ഗങ്ങളൊക്കെ തടസ്സപ്പെടുമെങ്കിലും പുതിയ തൊഴിൽ മേഖലകൾ കണ്ടുപിടിക്കുവാനും അനുഭവസ്ഥരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതായത് സുഹൃത്തുക്കളുടെയും ബന്ധുജനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി അതിനെ മുന്നോട്ട് നയിക്കുവാനും സാധിക്കും പ്രത്യേകിച്ചും ജ്യേഷ്ഠ സഹോദരങ്ങൾ നിങ്ങളെ സഹായിക്കുവാനിടയുണ്ടാകും പൊതുവെ തൊഴിൽ മാന്ദ്യം അനുഭവപ്പെട്ടു വന്നിരുന്നവർക്ക് കുറേശയ തടസ്സങ്ങളെല്ലാം മാറ്റുവാനും തൊഴിൽ പുരോഗതി നേടുവാനും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ ഈ വർഷം സാധിക്കുന്നതാണ് കുടുംബത്തിലെ കാര്യകാരണങ്ങളില്ലാതെയുള്ള കലഹങ്ങൾ ഒഴിവാക്കുവാൻ ഗൃഹനാഥന്മാർ പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയൊക്കെ ചെയ്യും പൂർവികമായി ലഭിക്കേണ്ടുന്ന സ്വത്തു വകകൾ നിങ്ങൾക്ക് കൈവശം വരികയും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതമാർഗ്ഗങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും ഉദ്യോഗസ്ഥർക്കും സർക്കാർ മേഖലയിൽ ജോലി ചെയ്ത് വരുന്നവർക്കും തൊഴിൽപരമായ അധിക ഭാരവും മാനസിക സംഘർഷവും ഉണ്ടാകുമെങ്കിലും പ്രമോഷനും ആനുകൂല്യങ്ങളും ഒക്കെ നേടിയെടുക്കുവാനും കഴിയുന്നതാണ് കൂടാതെ മേലധികാരികളിൽ നിന്നും പ്രശംസയും അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നിരവധി കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു തീർക്കുവാനും നിങ്ങളുടെ പ്രവർത്തനക്ഷമതയും ജനസ്വാധീനം വർദ്ധിപ്പിക്കുവാനും ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുവാനും സാധിക്കുന്നതാണ് പോലീസ് സൈനിക മേഖലയിലുള്ളവർക്ക് പ്രമോഷനും സ്ഥലമാറ്റവും മാറ്റവും പ്രതീക്ഷിക്കാം കോൺട്രാക്ടർമാർക്കും മറ്റ് കരാർ ജോലി ചെയ്യുന്നവർക്കും ഏറ്റെടുക്കുന്ന ജോലികൾ കൃത്യമായി പൂർത്തീകരിക്കുവാൻ ചില തടസ്സങ്ങളൊക്കെ നേരിടുമെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങൾ സമയാസമയങ്ങളിൽ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് കേസിലും വ്യവഹാര പ്രശ്നങ്ങളിലും ഏർപ്പെട്ടിരുന്നവർക്ക് അനുകൂലമായ വിധി ലഭിക്കുന്നതാണ് ജോലി സംബന്ധമായ ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ടി വരുമെങ്കിലും അത് മുഖേന ധനലാഭവും കാര്യലാഭവും സിദ്ധിക്കുന്നതുമാണ് ദീർഘകാലമായി മക്കളുടെ വിവാഹം നടക്കാതെ വിഷമിച്ചിരുന്ന മാതാപിതാക്കൾക്ക് അവരുടെ വിവാഹ കർമ്മങ്ങൾ മംഗളകരമായി പൂർത്തിയാക്കുവാനും ഈ വർഷം ഭാഗ്യമുണ്ടാകും അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രണയിതാക്കൾക്കും ഈ വർഷത്തെ ആദ്യത്തെ പകുതി കഴിയുമ്പോൾ കാര്യങ്ങൾ അനുകൂലമായി വരികയും വിവാഹം നടക്കുകയും ചെയ്യുന്നതാണ് വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഇപ്പോൾ അനുകൂലമായ സമയം തന്നെയാണ് എങ്കിലും അധികമായ ചെലവുകളും കടബാധ്യതകളും കടം കൊടുത്തുള്ള വ്യാപാരവും നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് ഈ വർഷം നിങ്ങളുടെ കച്ചവട സൗകര്യങ്ങൾ ലാഭത്തിലെത്തിക്കുവാൻ കഴിയും നാലാം ഭാവത്തിൽ രാഹുവും പത്തിൽ കേതുവും നിൽക്കുന്നതിനാൽ പണമോ വിലപിടുപ്പുള്ള വസ്തുവകളോ നഷ്ടപ്പെടുവാനോ മോഷണം പോകാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് നക്ഷത്രക്കാർ ആ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വെക്കേണ്ടതാണ് അതുപോലെ പുതിയ ഗ്രഹം നിർമ്മിക്കുവാനും പുതിയ വാഹനം വാങ്ങുവാനും ആഗ്രഹിക്കുന്നവർ പൂർണ്ണമായും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽപരമായ ചില തടസ്സങ്ങളും കഷ്ടനഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വന്നുചേരാൻ ഇടയുണ്ട് അതുകൊണ്ട് പുതിയ കരാർ പണികൾ ഏറ്റെടുക്കുമ്പോൾ പൂർണ്ണമായും സാമ്പത്തിക കാര്യങ്ങൾ ഉറപ്പാക്കുക വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷത്തിന്റെ ആദ്യം തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും വിദേശത്ത് പോകുവാനും ജോലി നേടുവാനും സാധിക്കുന്നതാണ് കർഷകർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതി വരെ കൃഷി സംബന്ധമായ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് പ്രതികൂലമായ കാലാവസ്ഥകളും പ്രകൃതിക്ഷോഭവും നിങ്ങളുടെ മുന്നിൽ വില്ലന്മാരായി മാറിയേക്കാം അതുകൊണ്ട് സർക്കാർ നിർദ്ദേശങ്ങളും കാലാവസ്ഥയുടെ വ്യതിയാരവും മനസ്സിലാക്കി മാത്രം കൃഷി കാര്യങ്ങൾ ചെയ്യുക രണ്ടായിരത്തി മാർച്ച് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ടകശിനി ആരംഭിക്കുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു രാശി മാറുന്നതിനാൽ ശുഭകരമായി തന്നെ ഭവിക്കുന്നതാണ് മാത്രമല്ല മെയ് മാസം പതിനാലാം തീയതി മുതൽ വ്യാഴം ഏഴാമിടത്തേക്ക് വരികയും ചെയ്യും അതുകൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നിങ്ങൾക്ക് ശുഭാശുഭ സമ്മിശ്രമായി മാറുമെന്ന് പറഞ്ഞതിന് കാരണം ആകയാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി വരെ രാഹു പൂജ നിങ്ങൾ നവഗ്രഹ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതാണ് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം മുതൽ ശനീശ്വര പൂജ നിങ്ങൾ നവഗ്രഹ ക്ഷേത്രത്തിൽ ആരംഭിക്കേണ്ടതുമാണ് കൂടാതെ വിഷ്ണുപൂജയും ശിവക്ഷേത്ര ദർശനവും ശിവാരാധനയും മറ്റ് പുണ്യസൽക്കർമ്മങ്ങളും ചെയ്ത് ദോഷശാന്തി വരുത്തിക്കൊള്ളുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം